ഹൈ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും ആദ്യം ഫസ്റ്റ് എന്ന രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യനുകളാണ്. നമുക്ക് നോക്കാം. അതിനു മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോക്കാം, കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ പത്രം രാജസമാചാരമാണ്. രാജസമാചാരം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാടാണ്. തട്ടേക്കാട്. കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജോ? കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ആരാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ആരാണ്? ഓമന കുഞ്ഞമ്മയാണ്. ഓമന കുഞ്ഞമ്മ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് പള്ളിവാസലാണ്. ആൻസർ ആയിട്ട് വരുന്നത് പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ മലയാള ഖണ്ഡകാവ്യം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ മലയാള ഖണ്ഡകാവ്യം ഏതാണ്? വീണപ്പൂവാണ്. വീണപ്പൂവ്. കേരളത്തിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? കേരളത്തിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? കെ ഒ ഐഷാബായി ആണ്. കെ ഒ ഐഷാബായി ആണ്. കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ്? കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ്? പി ടി ചാക്കോയാണ്. പി ടി ചാക്കോയാണ്. കേരളത്തിലെ ആദ്യത്തെ കോളേജ് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ കോളേജ് ഏതാണ്? കോട്ടയത്തുള്ള സി എം എസ് കോളേജാണ്. സി എം എസ് കോളേജാണ് കോട്ടയത്തുള്ള. കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാല എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാല എവിടെയാണ്? അത് കോട്ടയമാണ്. സി എം എസ് ആണ്. സി എം എസ്. സി എം എസ്. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല തിരുവിതാംകൂറാണ്. തിരുവിതാംകൂർ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്തരത്തിലുള്ള ഒരുപാട് അറിവുകൾക്കായിട്ട്, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അറിവുകളായിട്ട്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് അറിവുകളായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ വലതുവശത്തുള്ള ബെലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എനേബിൾ ചെയ്ത് വെച്ചാൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.